ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ഹോം കിച്ചൺ, ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമ്മൾ ചെയ്യുന്ന വ്ളോഗ് മനസ്സിലായോ എവിടെയാണെന്ന്? ദാ കേരളത്തിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണ്, മിക്കവരും കാണാത്തൊരു സ്ഥലം തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു കാടിൻ്റെ ഉള്ളിലാണ്, അത് തന്നെയാണ് ഇതിൻ്റെ സൗന്ദര്യവും. ഇത് മൂന്നാറിനടുത്ത് ഏറെക്കുറെ 40 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മറയൂറുണ്ട്. മറയൂറിൻ്റെ അടുത്ത് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. അതിനുള്ളിലുള്ള ഒരു വെള്ളച്ചാട്ടമാണിത്. ഏറെക്കുറെ റോഡിൽ നിന്ന് 3 കിലോമീറ്റർ ഉള്ളിലേക്ക് നീങ്ങിയിട്ടാണ് ഈ വെള്ളച്ചാട്ടം. ഏറെക്കുറെ കാടിൻ്റെ ഉള്ളിലാണ്, അത് തന്നെയാണ് ഇതിൻ്റെ സൗന്ദര്യവും. ഇവിടെ നമ്മളെത്തുന്നതിനെ പറ്റിയും മറ്റും പിന്നീട് ഞാൻ പറയാം. നമ്മൾ മറയൂർ ടൗണിനടുത്തുള്ള വനശ്രീ ഇക്കോ ഷോപ്പിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. കണ്ടോ, ഇത് മാർക്കറ്റിൽ നിന്ന് ഒരു 200 മീറ്റർ ദൂരത്തിലാണ്. മറയൂർ ടൗണിൻ്റെ അടുത്ത് ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റായിട്ടുള്ള വഴി. ദാ ഇവിടെ ഒരു ചന്ദനമരമുണ്ട്. മറയൂർ ചന്ദനക്കാടുകൾക്ക് പേരുകേട്ട സ്ഥലം തന്നെയാണല്ലോ. മറയൂരിലെ ഈ ഇക്കോ ഷോപ്പിൽ ഒത്തിരി വനവിഭവങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കാട്ടുതേൻ കിട്ടും, അതുപോലെ തന്നെ ചന്ദനതൈലം, അതുപോലെ പുൽത്തൈലം ഒക്കെ കിട്ടും. മറയൂർ ശർക്കര അവിടെ വാങ്ങിക്കാൻ കിട്ടും, അതുപോലെ തന്നെ കേരള സ്റ്റാൻഡേർഡ് സോപ്പ്. ഇത് കോഴിക്കോട് ഉണ്ടാക്കി വരുന്നതാണ്. ഇവിടെ നിന്ന് ചന്ദനതൈലം ഒക്കെ കൊണ്ടുപോയിട്ടാണ് ഉണ്ടാക്കി വരുന്നത്. വളരെ നല്ലൊരു സ്റ്റാൻഡേർഡ് സോപ്പ് തന്നെയാണ്. പാക്കിങ്ങും മണവും ഒക്കെ നന്നായിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു പാർക്കുമുണ്ട്. ഉണ്ടോ, കുരങ്ങന്മാർ നന്നായിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ. 200 വർഷം പഴക്കമുള്ള ആൽമരമാണിത്. ഇത് ഒരൊറ്റ ആൽമരമാണ്, നമുക്ക് കാണുമ്പോൾ ഒരു കാട് പോലെ തോന്നും. 200 വർഷം പഴക്കമുള്ളതെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ആൽമരമായിരിക്കും. നല്ല രസമാണത്, പടർന്ന് പന്തലിച്ച് ശരിക്കും ഒരു വടവൃക്ഷം തന്നെയാണ്. ഈ വള്ളികളിൽ ഊഞ്ഞാലാടാൻ നല്ല രസമാണ്. ഭക്ഷണമൊക്കെ നമ്മൾ കൈപിടിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാൻ നല്ലൊരു ആംബിയൻസ് ആണ്. പക്ഷെ കുരങ്ങന്മാരെ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളൊക്കെ അവരടിച്ചു മാറ്റും. വളരെയധികം ഏരിയയിൽ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണത്. കണ്ടോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വടവൃക്ഷം കൽക്കട്ടയിലാണ് കേട്ടോ. ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലുത് അത് തന്നെയാണ്. 2.5 ഏക്കറോളം സ്ഥലത്താണ് അത് കിടക്കുന്നത്. ഇതിപ്പോൾ അത്രയൊന്നുമില്ല എങ്കിലും ഒരു 1.5 ഏക്കർ പറയാം നമുക്ക്, ഏറെക്കുറെ അത്ര വിസ്താരത്തിലുണ്ട്. മറയൂർ മാർക്കറ്റിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഇക്കോ ഷോപ്പും അതുപോലെ തന്നെ ഈ പാർക്കൊക്കെ ഉള്ളത്. നടക്കാവുന്ന ദൂരം തന്നെയേ ഉള്ളൂ, 200 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടേക്കൊക്കെ. കുട്ടികളുടെ ചെറിയൊരു പാർക്കുണ്ട്, ഇതേ മാർക്കറ്റായി. കണ്ടോ, എല്ലാ ഫ്രൂട്ട്സും ഗാർഡൻ ഫ്രഷാണ്. ഫാമിൽ നിന്ന് പൊട്ടിച്ച് കൊണ്ടുവന്ന വശമുള്ള ഫ്രൂട്ട്സ് പോലെയാണ് ഇരിക്കുന്നതൊക്കെ. പക്ഷേ ഇതെല്ലാം ഇവിടെ ഉണ്ടാകുന്നതല്ല, നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ. ദ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പാഷൻ ഫ്രൂട്ട്, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി എല്ലാം ഉണ്ട്, സപ്പോട്ട. ദ ട്രീ ആപ്പിളാണ് ഈ കാണുന്നത്, ട്രീ ടൊമാറ്റോ. ട്രീ ആപ്പിൾ അല്ല, ട്രീ ടൊമാറ്റോ കേട്ടോ. ഇത് കണ്ടോ, വെളുത്തുള്ളി. കേരളത്തിൽ കാന്തല്ലൂർ മറയൂർ മേഖലകളിലാണ് വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഒരേ ഒരു സ്ഥലം. വളരെയധികം പേര് കേട്ടതാണ് മറയൂരിലെ ഈ വെളുത്തുള്ളി. വട്ടവടയിലും ഇതുപോലെ വെളുത്തുള്ളി കൃഷിയുണ്ട്. ഇടുക്കി ജില്ലയിലാണ് ഈ 3 സ്ഥലങ്ങളും കേട്ടോ. ഇനി നമുക്ക് ആനക്കോട്ടപ്പാറയിലേക്ക് പോകാം. കണ്ടോ, ഇതാണ് ആനക്കോട്ടപ്പാറ. ഇവിടെയും ഒരു ഇക്കോ ഷോപ്പുണ്ട്. മറയൂരിൽ നിന്ന് കാന്തല്ലൂർക്ക് പോകുന്ന വഴിയാണ് ഈ ആനക്കോട്ടപ്പാറ. നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ 3 മലനിരകൾ കാണാം. വലിയ ഒരു വിരിപ്പാറ തന്നെയാണ് ഈ പ്രദേശം. പക്ഷേ അതൊന്നുമല്ല ഇതിനെ പ്രത്യേകമാക്കുന്നത്, ഇവിടെയാണ് മുനിയറകൾ കൂട്ടമായി കാണുന്ന സ്ഥലം. കേരളത്തിൽ ഇത്രയധികം മുനിയറകൾ ഒരുമിച്ച് കാണുന്ന പ്രദേശം ഇത് മാത്രമാണെന്ന് തോന്നുന്നു. നല്ല പ്രകൃതി ഭംഗിയുണ്ട് ഇവിടെ കേട്ടോ. കണ്ടതിൻ്റെ പിന്നിൽ കാണുന്നതൊക്കെ 3 മലനിരകളാണ്. ഏറെക്കുറെ 3 നിന്ന് ഒരു 40-45 കിലോമീറ്റർ റോഡ് മാർഗം ഇവിടേക്കേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 3 നിന്നുള്ള അകലയിൽ നിന്നുള്ള വ്യൂ വളരെ ഭംഗിയിൽ തന്നെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. കാലാവസ്ഥ നല്ല സുഖകരമാണ്.
ഡോൾമെൻസ് അല്ലെങ്കിൽ മുനിയറകൾ എന്ന് പറയുന്ന കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച ഈ ചെറിയ അറകളിലാണ് പണ്ട് മുനിമാർ താമസിച്ചിരുന്നത്, അതുപോലെ തന്നെ അവരുടെ മൃതശരീരം അടക്കം ചെയ്തിരുന്നതും. ശിലായുഗത്തിലെ അവശേഷിപ്പുകളായ ഈ മുനിയറകളെ വളരെ അടുത്തു നിന്നുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കുറേയധികം മുനിയറകൾ ഇവിടെ ഒരുമിച്ചുണ്ട്, നമുക്ക് കാണാം. ഇവിടെ താമസിച്ചിരുന്ന മുനിമാർക്ക് വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കാലാവസ്ഥയിൽ നിന്നും മറ്റും വളരെ നല്ല രീതിയിലുള്ള സംരക്ഷണം ഈ ചെറിയ മുനിയറകൾ നൽകിപ്പോന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്തു നിന്ന് പോകുന്നതുകൊണ്ട് തന്നെ ആനമല ചിന്നാർ വഴിയാണ് മറയൂർക്ക് എത്തിയത് കേട്ടോ. അതായത് ഈ റൂട്ട് തമിഴ്നാട് വഴിയാണ് നമുക്ക് മറയൂർക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അതേസമയം മൂന്നാർ വഴി വരികയാണെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ എത്താതെ തന്നെ മറയൂരിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, കണ്ടോ, ഇതാണ് മുനിയറകൾ. നമുക്ക് വളരെ അധികം അടുത്ത് നിന്നുകൊണ്ട് തന്നെ ഇതെല്ലാം കാണാവുന്നതാണ്. കണ്ടോ, ശിലായുഗത്തിൻ്റെ അവശേഷിപ്പുകൾ വളരെ അടുത്ത് നിന്ന് തന്നെ കാണുന്നതിൻ്റെ ഒരു സന്തോഷം നമുക്ക് തോന്നും. ചരിത്രം ഓർമ്മയുണ്ടെങ്കിൽ നമുക്കിത് കൂടുതൽ ആസ്വാദ്യകരമായി തോന്നും. ദാ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം മറയൂർ ശർക്കര ഉണ്ടോ. നമ്മുടെ കരിമ്പിൻ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു കരിമ്പിൻ തോട്ടത്തിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ കുടിൽ വ്യവസായം പോലെ നമുക്ക് പോണ വഴിയിൽ തന്നെ ചെറിയ ചെറിയ നിർമ്മാണശാലകൾ കാണാം. അതുപോലെ കണ്ട ഒന്നിൽ ഞങ്ങൾ കയറി അന്വേഷിച്ച് കയറിയതാണ്. ഈ കരിമ്പിന് വണ്ണം കുറവാണ്, പക്ഷേ രുചി കൂടുതലാണ്. ദേ ഇവിടെ ഉണ്ടാക്കുന്ന ജ്യൂസ് ഈ പാത്രത്തിലേക്ക്, വലിയൊരു ചട്ടി പോലെയുള്ള പാത്രത്തിലേക്കാണ് എത്തുന്നത്. അത് ട്യൂബ് വഴി ടാങ്കിലേക്ക് ചെന്ന് അതിലേക്ക് ശേഷമാണ് ഇവിടേക്ക് എത്തുന്നത്. അതിന് താഴെ അടുപ്പുണ്ട് കേട്ടോ, ഒരു ഫർണസ് തന്നെയാണ് കണ്ടോ, അടുപ്പ് കത്തിക്കുന്നത് കണ്ടോ. ഈ കരിമ്പിൻ്റെ ഇലകൾ തന്നെ, ഉണങ്ങിയ ഇലകൾ തന്നെയാണ് കത്തിക്കുന്നത്, അതുകൊണ്ട് വേസ്റ്റൊന്നുമില്ല. വളരെ കൗതുകരമായിട്ട് നമുക്ക് കാണാവുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ഈ മറയൂർ ശർക്കര നിർമ്മാണം കേട്ടോ. ഈ തീയിൻ്റെ ചൂടിൽ വറ്റിച്ചതിന് ശേഷം, ജലാംശം കുറച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇത് പകരുന്നു. അതിനുശേഷം ചെറു ചൂടോടുകൂടി ഉരുട്ടി മറയൂർ ശർക്കര ഉണ്ടാക്കുന്നു കണ്ടോ. ഇതാ ഈ മരത്തിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ്, ഒന്നുകൂടി വറ്റിച്ചതിന് ശേഷമാണ് മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത്. ചൂടോടുകൂടി തന്നെയാണ് ഇത് ഉരുട്ടുന്നത്. ഇതിൽ ചുക്ക് ചേർത്തതും ചുക്ക് ചേർക്കാത്തതും ഉണ്ട് കേട്ടോ. ഇവിടെ കത്തുന്ന തീന്ന് ഉണ്ടാകുന്ന പുക ഒരു പ്രത്യേക രീതിയിലാണ് ചിമ്മിനിയിൽ കൂടി പുറത്തേക്ക് വരുന്നത്. വളരെയധികം പുരാതനതും പഴമ തോന്നിക്കുന്നതുമായ ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് കാണാം കണ്ടോ. ഇതിനുള്ളിലൂടെയാണ് പുക പുറത്തേക്ക് പോകുന്നത്, മേലോട്ട് പോകുന്നത് കണ്ടോ. യാതൊരുവിധ കെമിക്കൽസും ചേർക്കാത്തതുകൊണ്ട് തന്നെ വളരെയധികം ഗുണകരമായ ഒരു ശർക്കരയാണിത്. ഇത് രണ്ടോ മൂന്നോ മാസത്തിൽ കൂടുതൽ കേടുവരാതിരിക്കുകയും ചെയ്യില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ച് വാങ്ങിക്കണം. ഇതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇന്നത്തെ ദിവസം താമസിക്കാൻ തിരഞ്ഞെടുത്തത് ഒരു ഫാം ഹൗസാണ്, തൊപ്പൻസ് ഫാം ഹൗസ്. ഒത്തിരി ശൈത്യകാല ഫലവൃക്ഷങ്ങൾ നിറഞ്ഞതാണ് ഈ പ്രദേശം. ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, അതുപോലെ തന്നെ ആപ്പിൾ, ഓറഞ്ച് എന്നിവയെല്ലാം ഇവിടെയുണ്ട്. സീസൺ അല്ലാത്തതുകൊണ്ട് ആപ്പിളും ഓറഞ്ചും ഉണ്ടായിരുന്നില്ല, അത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വന്നാൽ അത് കാണാൻ പറ്റും കണ്ടോ. മെക്സിക്കൻ പാഷൻ ഫ്രൂട്ടാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഒത്തിരി വ്യത്യസ്തമായ മരങ്ങൾ, നമ്മൾ കണ്ടിട്ടില്ലാത്ത മരങ്ങൾ ഒത്തിരിയുണ്ട്. ജബോട്ടിക്കാബ, അതുപോലെ തന്നെ പീച്ച്, സ്ട്രോബെറി, ഒത്തിരി വ്യത്യസ്തമായ മരങ്ങളും കായ്കനികളും നമുക്കിവിടെ കാണാൻ പറ്റും. അതെ, ഇതാണ് പീച്ച്. ഇത് കണ്ടോ, ക്രിസ്മസ് ട്രീ ആണിത്. ഈ പൂവിൻ്റെ പ്രത്യേകത കണ്ടോ, ഇത് താഴത്തേക്കാണ് നിൽക്കുന്നത്. നമിച്ച് നിൽക്കുന്ന പൂക്കൾ പോലെയുണ്ട് അല്ലേ, അതുകൊണ്ടാണ് ഇതിന് ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞത്. രാത്രിയായി. നമ്മുടെ ഇന്നത്തെ സ്റ്റേ തൊപ്പൻസ് ഫാം ഹൗസിൽ തന്നെയാണ്. ഇതാ ഇവിടെ ബാർബിക്യൂ ചിക്കനൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചു, കിടന്നുറങ്ങി. ഇതാ നേരം വെളുത്തു. ഇന്ന് നമ്മൾ പോകുന്നത്, ഞാൻ ഈ വ്ളോഗിൻ്റെ മുമ്പ് കാണിച്ച തൂവാനം വെള്ളച്ചാട്ടത്തിലേക്കാണ്. അതിനെ നമ്മൾ മറയൂർ ഭാഗത്തേക്ക് തന്നെ പോയി ഈ ഓഫീസിൽ വന്ന് രജിസ്റ്റർ ചെയ്യണം.
ഈ ഓഫീസ് ആലമ്പെട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറയൂർ ചിന്നാർ റൂട്ടിലാണിത്. ഇതാ ഈ മനോഹര വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് പോകാം. ഇതാ നമ്മുടെ കൂടെ ഒരു ഫോറസ്റ്റ് ഗാർഡ് ഉണ്ട്. ഫോറസ്റ്റ് ഗാർഡിൻ്റെ കൂടെ മാത്രമേ നമ്മളെ ഈ തൂവാനം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് പറഞ്ഞയക്കുകയുള്ളൂ. നാല് പേർക്ക് ഒരു ഗാർഡ് എന്നുള്ള രീതിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ ട്രക്കിങ്ങിൻ്റെ സമയം രാവിലെ 8 മണി തൊട്ട് ഒരു 12 മണി വരെയൊക്കെയാണ്. ഏറെക്കുറെ 1 മണിക്കൂർ അങ്ങോട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് എത്താൻ നമ്മൾ സമയമെടുക്കും. അതായത് 3 കിലോമീറ്റർ ദൂരം ഉണ്ട്. തിരിച്ചു വരാൻ അതിനേക്കാളും കുറച്ചും കൂടി സമയമെടുക്കും കേട്ടോ. നമ്മൾ ഒന്നാമത് ടയേർഡായിട്ടുണ്ടായിരിക്കും, പിന്നെ ഒന്ന് കയറ്റം കയറുന്ന പോലെയാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ഇറക്കാണ്, അതുകൊണ്ട് അതിൻ്റേതായ സമയ വ്യത്യാസമുണ്ട്. കണ്ടോ അകലെ വെള്ളച്ചാട്ടം കണ്ടോ. നമ്മൾ സൂക്ഷിച്ച് നടക്കണം. അപ്പോൾ ഷൂവുമൊക്കെ ട്രക്കിംഗ് ഷൂ ഒക്കെ ഇട്ടിട്ട് വേണം നടക്കാൻ. ബാക്ക് പാക്ക് ഉണ്ടായിരിക്കണം. അത്യാവശ്യം വേണ്ട ഭക്ഷണമോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ കയ്യിൽ കരുതണം. നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. കാടിൻ്റെ ഉള്ളിലാണ്, പക്ഷേ എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ എടുത്ത് തന്നെ അവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത് തരുന്നുണ്ട്. നമ്മളൊന്നും അവിടെ താമസിച്ചില്ല, നമ്മൾ വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു പോരുകയും ചെയ്തത് കണ്ടോ. മരങ്ങളൊക്കെ വീണ് കിടക്കുന്ന വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഈ കാടിൻ്റെ സൗന്ദര്യം ഉണ്ടല്ലോ, ഒന്ന് പറയേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ നിശബ്ദത, ആ കാടിൻ്റെതായ മണം കണ്ടോ. ലാൻഡ്സ്കേപ്പ് ചെയ്തൊരു ഗാർഡൻ പോലെ ഉണ്ടല്ലേ. ഇതിനുള്ളിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അത് കിടുവാണ് കണ്ടോ. ഈ മരങ്ങളുടെ വള്ളികളൊക്കെ കണ്ടോ. നമുക്കിത് വേറെ സ്ഥലങ്ങളിലൊന്നും കാണാൻ സാധിക്കുകയില്ല. അടിപൊളിയാണ് കണ്ടോ. വെള്ളച്ചാട്ടം കൂടുതൽ കൂടുതൽ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി അധികം ദൂരമല്ല എത്താനായിട്ട്. കണ്ടോ നമ്മൾ വരുന്നതിന് 2 ദിവസം മുമ്പ് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ നന്നായി വെള്ളമുണ്ട് വെള്ളച്ചാട്ടത്തിൽ. ഭംഗിയും കൂടുതലാണ്. നമ്മുടെ കൂടെ വന്ന ശ്രീമുരുകൻ എന്ന് പറയുന്ന ഫോറസ്റ്റ് ഗാർഡാണ്. പുള്ളിക്കാരൻ നമുക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത്, എവിടെയാണ് സേഫായിട്ടുള്ള ഭാഗം എന്നൊക്കെ കാണിച്ചു തന്നെ നമ്മളവിടെ കുളിക്കുകയൊക്കെ ചെയ്തു. സമയം ഏറെക്കുറെ 12 മണിയായി, പക്ഷേ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇതിൽ മുങ്ങി കുളിക്കുമ്പോഴുള്ള ഫ്രഷ്നെസ് ഉണ്ടല്ലോ, കിടിലം. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ട്രിപ്പ് അവസാനിക്കുന്നില്ല. ഉച്ചയായി, ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം യാത്ര തുടരും. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ. അതുവരേക്കും ബൈ.